കൊയിലാണ്ടി അരിക്കുളത്ത് 12 വയസ്സുള്ള റിഫായി ഐസ്ക്രീം കഴിച്ച് മരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം. 16/4/2019 ഞായറാഴ്ച കുട്ടി ഐസ്ക്രീം കഴിച്ച് മരിക്കുകയാണുണ്ടായി. കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരി ആ വീട്ടിൽ കൊടുത്തയച്ച ഐസ്ക്രീം അതിനകത്ത് വിഷം കലർന്നിരുന്നു. ഏതായാലും ഐസ്ക്രീം വാങ്ങിച്ച അരിക്കുളത്തെ സൂപ്പർ മാർക്കറ്റ് ഉടൻ തന്നെ അടപ്പിച്ചു പോലീസ്. അവിടുന്ന് സാമ്പിൾ എടുത്തു. ആ വീട്ടിലെ അന്ന് ആ കൊച്ചുകുട്ടി മാത്രം റിഫായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐസ്ക്രീം കൊടുത്തു വിട്ടപ്പം അവൻ കൊതിയോടെ എടുത്ത് കഴിച്ചു. ആ വീട്ടിലെ ഉമ്മയും മറ്റു രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു. അവർ വെളിയിലോട്ട് പോയിരുന്നു. ഐസ്ക്രീം കൊടുത്തയച്ചപ്പം കൊതിയോടെ കൊച്ചെടുത്ത് കഴിച്ചു. ഛർദിയുണ്ടായി, ആശുപത്രിയിലായി. സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് കുട്ടി മരിച്ചു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി ഐസ്ക്രീം കഴിച്ചതിനകത്ത് അമോണിയം ഫോസ്ഫറസ് എന്ന വിഷം, എലിവിഷത്തിൻ്റെ അംശമാകാം, ഏതായാലും അമോണിയം ഫോസ്ഫറസ് ചേർത്ത ഐസ്ക്രീമാണ് കഴിച്ചത്. കടയടപ്പിച്ച് കടയിൽ നിന്നുള്ള സാമ്പിളുകളെടുത്തു. കടയിലെ സാമ്പിളിനകത്തൊന്നും വിഷാംശം കലർന്നിട്ടില്ല. ഫോറൻസിക് പരിശോധനയിൽ അതും ബോധ്യപ്പെട്ടു. അതുതന്നെയല്ല, റൂറൽ എസ് പി കറുപ്പസ്വാമി, അതുപോലെ തന്നെ ഹരിപ്രസാദ് എന്ന ഡി വൈ എസ് പി, സുബാഷ് എന്ന സർക്കിൾ ഇൻസ്പെക്ടറും എസ് ഐ ബാബുവും ക്വിക്കായിട്ട് ആ കേസിനകത്ത് നടപടിയെടുത്തു എന്നുള്ളതാണ്. സാമ്പിള് പെട്ടെന്ന് എടുത്തു, ഐസ്ക്രീം പാർലർ അടപ്പിച്ചു, ഫോറൻസിക് റിസൾട്ട് എത്രയും പെട്ടെന്ന് ലഭിച്ചു. ഏതായാലും ഐസ്ക്രീം തന്നെയാണ് അമോണിയം ഫോസ്ഫറസ് എന്ന വിഷാംശം കണ്ടെത്തി. വീട്ടിൽ സാമ്പിൾ ഇരിപ്പുണ്ടായിരുന്നു, അവരെ ബാക്കി പരിശോധിച്ചു. ഏതായാലും ഇത് താഹിറ എന്ന കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരിയെ, അവരാണ് ഐസ്ക്രീം വാങ്ങിച്ച് കൊടുത്തയച്ചതെന്നാണ് പറഞ്ഞത്. അവരെ ചോദ്യം ചെയ്തു. അവർ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. അത് തൻ്റെ നാത്തൂനെ പിതാവിൻ്റെ തൻ്റെ ഭർത്താവിൻ്റെ സഹോദരിക്കിട്ട് വെച്ചതാണ്. അവരോടുള്ള വൈരാഗ്യത്തിന് അവർക്ക് വേണ്ടി കൊടുത്തതാണ് ഐസ്ക്രീം. പക്ഷേ അവരും രണ്ട് കുട്ടികളും അന്ന് ആ സമയത്ത് വീട്ടിലില്ല. 12 വയസ്സുള്ള റിഫായി മാത്രമേ വീട്ടിലുള്ളൂ. റിഫായി എടുത്ത് കഴിക്കുകയും ചെയ്തു. ഏതായാലും ഹോസ്പിറ്റലിൽ പോയി. ഏതായാലും ആൾ മരണമടയുകയും ചെയ്തു. നാത്തും പോര് എന്ന് പറയുന്നു. അത് എല്ലാ വീട്ടിലും പണ്ടത്തെ കാലം പോലെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പരസ്പരം വൈരാഗ്യമുള്ള ധാരാളം വീടുകൾ, സഹോദരിമാരും വന്ന് കല്യാണം കഴിച്ച് വരുന്ന കുട്ടികളും, അവർ തമ്മിലുള്ള റിഫ്റ്റ്, അതിൻ്റെ പുറത്ത് ആ കല്യാണം കഴിച്ചു വന്ന വീട്ടുകാരുമായിട്ട് അവരുടെ വീട്ടുകാർ ഈ കുട്ടിയെ മോറലായിട്ട് സപ്പോർട്ട് ചെയ്യും. കല്യാണം കഴിച്ച് ചെന്ന വീട്ടിലെ അവിടുത്തെ പെൺകുട്ടികളുണ്ടെങ്കിൽ, അവരെ അമ്മമാരുണ്ടെങ്കിൽ ഈ കുട്ടിയോട് പോരു തുടങ്ങും. ഇത് സർവ്വസാധാരണമാണ്. ലോകത്തെല്ലായിടത്തും ഉണ്ട് ഇത്. എങ്കിലും കേരളത്തിലത് മാറി മാറി വരേണ്ടിയിരിക്കുന്നു. കാരണം അത് നമ്മൾ സീരിയലിലാണ് കൂടുതലും ഇപ്പം കാണുന്നത്. അത് പകർത്താൻ ശ്രമിക്കുന്നിടത്തൊക്കെ ഈ പ്രശ്നം ഉണ്ടാവും. ആ 12 വയസ്സുകാരൻ നിരപരാധി. അയാൾ ആ കൊച്ചു മരിക്കാൻ കാരണം ഇവർ തമ്മിലുള്ള പോരാണ്. അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞാൻ ആ കുട്ടിയുടെ അമ്മയെ ഉദ്ദേശിച്ച് കൊടുത്തയച്ചതാണ്. അമ്മയെ ഉദ്ദേശിച്ച് കുടിച്ചെങ്കിൽ അവിടെ രണ്ട് കുട്ടികളും കഴിക്കുമല്ലോ, ഐസ്ക്രീം അല്ലേ. മൊത്തമായി അവരെ മുഴുവൻ നശിപ്പിക്കാൻ തന്നെ ആയിരിക്കണം അതിൻ്റെ തീരുമാനം. കാരണം അവർ നിർഭാഗ്യവശാൽ അവരവിടെ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ ഭാഗ്യവശാൽ അവരവിടെ നിന്ന് മാറിയതുകൊണ്ട് ഒരു കൊച്ചു മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. ഏതായാലും അരിക്കുളത്തെ സംഭവം വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്തു. അവിടെ ഏതായാലും നിരപരാധികളായ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ അവരുടെ കടയടപ്പിച്ചു. അത് പോലീസിന് ചെയ്യാൻ ഒക്കൂ. അവിടുന്ന് സാമ്പിളെടുത്തു. അവർക്ക് ഒരു മോശമായ പ്രതിച്ഛായയുണ്ടായി. ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ കാണിച്ച മികവ് തീർച്ചയായിട്ടും അത് പോലീസിനെ വളരെ സ്വിഫ്റ്റായിട്ട് വളരെ നല്ല രീതിയിൽ ഈ കേസ് അന്വേഷിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പോയപ്പം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ കൂടെ വിളിച്ചു. താഹിറെ മുസ്ലിം സ്ത്രീയാണ്. ആ താഹിറയെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പം പഞ്ചായത്ത് മെമ്പർ കൂടെ വന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് അറസ്റ്റ് ഉണ്ടായത്. ഏതായാലും ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും അതുപോലെ ഫോറൻസിക് വിഭാഗങ്ങളും പോലീസും ഒത്തൊരുമിച്ചുള്ളൊരു പ്രവർത്തനമായിരുന്നു. 16-ാം തീയതി നടന്ന സംഭവത്തിന് ഏകദേശം 2-3 ദിവസം കൊണ്ട് തന്നെ
അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ആരാണ് കാരണക്കാരെന്ന് പോലീസിന് വളരെ സ്വിഫ്റ്റായിട്ട് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചു. ഏതായാലും നല്ലൊരു അന്വേഷണ മികവാണ് കേരള പോലീസിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കറുപ്പസ്വാമിയും ഡി ഒ എസ് പിയും അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എസ് ഐ എല്ലാം കാണിച്ചത്. ഏതായാലും എല്ലാം അവർക്ക് ഈ ഒരു കേസിൻ്റെ ഡിറ്റക്ഷൻ തന്നെ അവർക്ക് നല്ലൊരു റെക്കഗ്നേഷൻ തന്നെയാണ്. അതിനെ ശിക്ഷ തീർച്ചയായിട്ടും തകരയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാനൂടെ അവർ ശ്രമിച്ചിരിക്കണം. കാരണം ഇതൊരു മർഡർ കേസാണ്. രണ്ടാമത് മറ്റവരെ കൊല്ലാനൂടെ ഒരു ശ്രമം ഈ കേസിൽ നടത്തിയിരിക്കുന്നു. ഏതായാലും വളരെ പെട്ടെന്ന് ഇതിൻ്റെ റിമാൻഡ് ആപ്ലിക്കേഷൻ തീരുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിലോ മൂന്നാഴ്ചയിലോ 30 ദിവസത്തിന് ഫസ്റ്റ് റിമാൻഡോ സെക്കൻഡ് റിമാൻഡിനകത്ത് കുറ്റചാർജ് കൊടുക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്.